അപ്പോൾ ഞാൻ സൺസ്ക്രീമാണ് യൂസ് ചെയ്തത് ആദ്യമായിട്ട്. സൺസ്ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അലോവേരയുടെ ജെല്ല് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാം ഉണ്ടായിരുന്നു അതിന് വേണ്ടി. പിന്നെ അതേ ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സാധാ നമ്മുടെ ഒരു പൗഡറും യൂസ് ചെയ്തു. പിന്നെ അതാ ഐബ്രോ ഫില് ചെയ്യുകയാണ്. എനിക്ക് നല്ല ബ്ലാക്ക് കളർ ഐബ്രോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഐബ്രോ ഫില് ചെയ്ത് കൊടുത്തു. ഷേപ്പാക്കി തന്നെ നല്ല ബ്ലാക്കായിട്ട് തന്നെ ഫില് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ അപ്പുറത്തേക്ക് പിന്നെ ഇതാ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചീവി കൊടുത്തു. പിന്നെ കണ്ണെഴുതാനായിട്ട് കാജലിൻ്റെ ഒരു നല്ല ഡാർക്കായിട്ട് തന്നെ കണ്ണെഴുതി. എൻ്റെ കണ്ണിൻ്റെ കോണ് വശം നല്ല കുറച്ചുകൂടെ ഡാർക്കായിട്ട് എഴുതി. അതിനുശേഷം നമ്മുടെ ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മേൽഭാഗം തന്നെ എഴുതി കൊടുക്കുക. ഇടയ്ക്ക് മോള് വന്നതാണ് കേട്ടോ, മോൾ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുവാന്ന്. അപ്പം മോളുടെ കൈയാണ്. അപ്പോൾ ഇതാ കണ്ണ് അത് കുറച്ചൊരു വാലക്കിട്ടാണ് എഴുതിയത്. ശേഷം ഇപ്പുറത്തെ കണ്ണും കൂടെ അതുപോലെ തന്നെ. എനിക്കിങ്ങനെ കണ്ണാടി കൈ പിടിച്ചിട്ട് എഴുതിയാലാട്ടോ ഒരു തൃപ്തി വരത്തുള്ളൂ. അതുപോലെ തന്നെ താഴത്തെ ആ ജസ്റ്റ് ആ കോണ് നമ്മൾ കറുപ്പിച്ചായിരുന്നു അവിടെ കൂടെ ഒന്ന് ഐലൈനർ ഫില്ല് ചെയ്തു. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്തിട്ട് കൈയും കൊണ്ട് തന്നെ തൂത്തിട്ട് തലയിൽ എണ്ണയുണ്ട് അതാട്ടെ ഞാനത് തൂത്ത് കളഞ്ഞ്. പിന്നെ ഒരു ബ്ലാക്ക് പൊട്ടും കുത്തി, മോതിരം ഇട്ട്, വാച്ചും കെട്ടി. പിന്നെ ഇത് ഇച്ചായൻ്റെ സെക്ഷനാണ് കേട്ടോ. എനിക്ക് കൈ ഷോൾഡർ ഇങ്ങനെ പൊക്കി മുടി കെട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇച്ചായനാണ് ഇവിടെ വന്നാൽ പിന്നെ മുടി കെട്ടിത്തരുന്നത്. അപ്പോൾ ഇതാ ചൂടൊക്കെ ആണ്ട് മുടി പിന്നിടാൻ പറഞ്ഞു, മുടിക്ക് പിന്നിട്ട് സെറ്റാക്കി തന്നു. പിന്നെ ഇതാ ഞാൻ സിന്ദൂരം തൊട്ട്, ഞാൻ ആദ്യം സ്റ്റിക്കിൻ്റെ ഒരു സിന്ദൂരം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ പൗഡർ കുങ്കുമം അപ്ലൈ ചെയ്തു. ഇതാ ബ്ലാക്ക് കളർ കമ്മലും ഇട്ടു. പിന്നെ ഇതാ ഒരു പിങ്ക് കളറിൽ ഒരു പിങ്ക് കളർ വരും കേട്ടോ, ഇതൊരു ലിപ് ബാമാണ്, അതും കൂടി ഇട്ടപ്പോൾ കഴിഞ്ഞു. ടാറ്റാ.